നമസ്കാരം. ഇന്ന് നമ്മൾ 11-ാം ക്ലാസ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷനിലെ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്. ഒരു ഒബ്ജക്റ്റിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഫസ്റ്റ് ലോ മോഷനിൽ നിന്ന് നമുക്ക് ഫോഴ്സിനെ കുറിച്ചും ഇനേർഷ്യയെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ മോഷൻ ഗിവ്സ് ദ ഐഡിയ ഓഫ് ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് പ്രൊഡ്യൂസ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് അതിൻ്റെ സെയിം സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ വ്യത്യാസം ഉണ്ടാകുന്നുള്ളൂ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഇനേർഷ്യ. ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ്സെൽഫ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഈസ് കോൾഡ് ഇനേർഷ്യ. ഇപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റ് സ്വയമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് കഴിവില്ല. ഈ ഇന്നബിലിറ്റിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. മറ്റൊരു രീതിയിൽ നമുക്ക് ഇനേർഷ്യയെ ഡിഫൈൻ ചെയ്യാവുന്നതാണ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ബൈ വെർച്യു ഓഫ് ഇറ്റ് ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഈസ് കോൾഡ് ഇനേർഷ്യ. ഇനേർഷ്യ ഈസ് ഫെർദർ ക്ലാസിഫൈഡ് ഇൻ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇപ്പൊ നമുക്ക് ഇനേർഷ്യനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. അടുത്തായിട്ട് നമുക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇറ്റ്സ് ഇന്നബിലിറ്റി ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ്സെൽഫ്. അടുത്തായിട്ട് നമുക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള എക്സാമ്പിൾസ് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, When a bus suddenly starts, the passenger sitting inside tends to fall backward. It is because of lower part of his body starts moving with the bus, while upper part tends to be at rest due to the inertia of rest. ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബസ്സിലുള്ള വ്യക്തി പെട്ടെന്ന് പുറകോട്ട് പോകുന്നതായിട്ട് നമുക്കറിയാം. അതിനുള്ള കാരണം എന്താണ്? ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അപ്പോൾ ആ വ്യക്തിയുടെ ലോവർ പാർട്ട് ബസ്സിനോടൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ അപ്പർ പാർട്ട് ഈ റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പേഴ്സൺ ബാക്കോട്ട് മൂവ് ചെയ്യുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ, ക്ലീനിങ് എ കാർപ്പറ്റ് ബൈ ബീറ്റിംഗ് ഇസ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഒരു കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നതും ഈ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾസ് ആണ്. തേർഡ് വൺ, മാംഗോസ് ഫോൾ വെൻ ബ്രാഞ്ച് ഓഫ് മാംഗോ ട്രീസ് ഷേക്കൺ. ഫോർത്ത് വൺ, ദ കോയിൻ ഓൺ കാർഡ്ബോർഡ് പ്ലേസ്ഡ് എബോ എ ടംബ്ലർ ഫോൾസ് ഇൻ ടു ദ ടംബ്ലർ വെൻ ദ കാർഡ്ബോർഡ് ഈസ് സ്ട്രൈക്കൺ. ഒരു ടംബ്ലറിന് മുകളിലായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് വയ്ക്കുന്നു, അതിന് മേലെ നമ്മളൊരു കോയിൻ വയ്ക്കുന്നു. നമ്മൾ കാർഡ്ബോർഡ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഈ കോയിൻ നേരെ ഈ ടംബ്ലറിലേക്ക് വീഴുന്നതിന് കാരണവും ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. അടുത്തായിട്ട് നമുക്ക് ഇനേർഷ്യ ഓഫ് മോഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു യൂണിഫോം മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സെയിം സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ടെൻഡൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷൻ ഇസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അടുത്തതായിട്ട് നമുക്ക് ഇനേർഷ്യ ഓഫ് മോഷനുള്ള എക്സാമ്പിൾസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ഇൻ എ റണ്ണിംഗ് ബസ് ടെൻസ് ടു ഫോൾ ഫോർവേഡ് വെൻ ദ ബസ് സ്റ്റോപ്സ് സഡൻലി. വെൻ ദ ബസ് സ്റ്റോപ്സ് ലോവർ പാർട്ട് ഓഫ് ദ ബോഡി കംസ് ടു റെസ്റ്റ് സഡൻലി, ബട്ട് ദ അപ്പർ പാർട്ട് കണ്ടിന്യൂസ് ടു ബി ഇൻ മോഷൻ ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പാസഞ്ചേഴ്സ് മുന്നോട്ട് പോകാനുള്ള കാരണം ഇനേർഷ്യ ഓഫ് മോഷനാണ്. ഈ പാസഞ്ചറിന്റെ ലോവർ പാർട്ട് ഈ ബസ്സിനോടൊപ്പം തന്നെ റെസ്റ്റിലാകുന്നു, പക്ഷെ അപ്പർ പാർട്ട് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പാസഞ്ചേഴ്സ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തെ എക്സാമ്പിൾ, അൻ അത്ലറ്റ് കണ്ടിന്യൂസ് ഹിസ് റണ്ണിങ് ഈവൻ ആഫ്റ്റർ ക്രോസിംഗ് ദ ഫിനിഷിംഗ് ലൈൻ. തേർഡ് എക്സാമ്പിൾ, കൺസിഡർ ആൻ ഒബ്ജക്റ്റ് മൂവിംഗ് അപ്വേർഡ് ഇൻ എ ബലൂൺ. വെൻ ദ ബലൂൺ ബേഴ്സ് ദ ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ദ അപ്വേർഡ് മോഷൻ അപ് ടു എ സെർട്ടൺ ഹൈറ്റ്. മാസ് ആൻഡ് ഇനേർഷ്യ. ഒബ്ജക്റ്റിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഇനേർഷ്യയും ഇൻക്രീസ് ചെയ്യുന്നു.
When the mass of the object increases, its inertia also increases. ആന ഓടിച്ചാൽ നമ്മൾ സിക്സാക് മാനറിൽ ഓടണമെന്ന് പറയുന്നതിനുള്ള കാരണം എന്താണ്? ആനയ്ക്ക് മാസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇനേഷ്യയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റേറ്റ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് അതിന് എളുപ്പമല്ല. എ പേഴ്സൺ ചേസ്ഡ് ബൈ ആൻ എലിഫന്റ് റൺസ് ഇൻ എ സിക്സാക് മാനർ. ദിസ് ഈസ് ഡ്യൂ ടു ടേക്ക് ദ അഡ്വാൻറ്റേജസ് ഓഫ് ലാർജ് ഇനേഷ്യ ഓഫ് മാസീവ് എലിഫന്റ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.